ലളിതാ സഹസ്രനാമത്തിൽ 183-ാമത്തെ നാമമാണ് നിഷ്പരിഗ്രഹ എന്നുള്ളത്. പരിഗ്രഹരഹിതയാണ്, പരിഗ്രഹങ്ങളില്ലാത്തവളാണ് ദേവി എന്നാണ് അതിൻ്റെ അർത്ഥം. പരിഗ്രഹം എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളാണ്. സ്വത്ത് എന്നൊരു അർത്ഥം, ബന്ധുജനങ്ങൾ, പരിജനങ്ങൾ എന്നൊരു അർത്ഥം, അതുപോലെ നമുക്ക് എല്ലാവർക്കും ദാനം കൊടുക്കുന്നത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ദേവിക്ക് എല്ലാവരുടെയും മാതാവാണ്, ദേവി അല്ലാത്ത ഒരു വസ്തുവില്ല എന്നുള്ളത് കൊണ്ട് പരിജനാദികളും, ദേവിയിൽ നിന്ന് ഭിന്നമായിട്ട് മറ്റൊരു വസ്തു ഇല്ലാത്തതുകൊണ്ട് ദേവിക്ക് സ്വത്തും മറ്റുള്ളത് എന്തെങ്കിലും തന്നെ അത് സ്വീകരിക്കുക എന്നുള്ളത് ആവശ്യമില്ലാത്തതുകൊണ്ട്, അങ്ങനത്തെ ഒരു പരിഗ്രഹങ്ങളൊന്നുമില്ല എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മുടെ മഹാപുരുഷന്മാരൊക്കെ അപരിഗ്രഹം എന്നുള്ള ഒരു ധർമ്മം പാലിക്കാറുണ്ട്. ഒന്നും ചോദിക്കുന്ന ഒരു സമ്പ്രദായമൊന്നുമില്ല. എല്ലാ സന്യാസിമാരും അപരിഗ്രഹം ശരിക്കണം എന്നാണ് പറയാറുള്ളത്. രമണ മഹർഷിയെ പോലുള്ളവർ, അമ്മയെ പോലുള്ളവർ, ശ്രീരാമകൃഷ്ണരെ പോലുള്ളവർ, ആർക്കും ആരോടും ഒന്നും ചോദിക്കുന്ന ഒരു സമ്പ്രദായമില്ല. ചോദിക്കാണ്ട് തന്നെ അവർ വിചാരിക്കുന്നതൊക്കെ അവരുടെ അടുത്ത് എത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ ശിഷ്യന്മാരും അങ്ങനെയാണ് അവർ പരിശീലിപ്പിക്കുന്നത്. രമണ മഹർഷിയുടെ ഒരു ശിഷ്യൻ കുഞ്ചുസ്വാമി എന്ന് ഒരു സാധു ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തുന്നു, പൈസ കൈകൊണ്ട് തൊടാറില്ല, ഉപയോഗിക്കാറില്ല. അപ്പോൾ ആശ്രമത്തിലുള്ളപ്പോൾ ഒരാളെ തിരുവണ്ണാമലയിൽ നിന്ന് പാലക്കാട് വരെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു. ആ സമയത്ത് അവിടെ ഒരാൾ എത്തിച്ചേരുകയും കുറച്ച് പൈസ കൊടുത്തു. എണ്ണി നോക്കുമ്പോൾ കൃത്യമായിട്ട് ട്രെയിനിൽ പോയിട്ട് വരാനുള്ള പൈസ 3 രൂപ 3 രൂപ 75 പൈസ എന്താണ്, അന്നൊക്കെ അതിന് അത്രയും വിലയുണ്ട്. അതുപോലെ സാധാരണ രമണ മഹർഷി ഭക്ഷണം കഴിക്കുമ്പോൾ അധികം മേടിക്കാറില്ല, അധികം കഴിക്കാറില്ല, ബാക്കി വയ്ക്കലും ഇല്ല, കൃത്യമായിട്ട് വേണ്ടത് മാത്രം കഴിക്കും. അന്ന് രമണ മഹർഷി അന്ന് പൂരിയായിരുന്നു അത്രേ ഭക്ഷണം, 4-5 പൂരി അധികം മേടിച്ചു. സാധാരണ പതിവില്ല, എല്ലാവർക്കും അത്ഭുതമായി, എന്താ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എല്ലാവരും ആലോചിച്ചു. അദ്ദേഹം പതിവ് പോലെ കഴിക്കുന്നത് കഴിച്ചിട്ട് 4 പൂരി എടുത്ത് പൊതിഞ്ഞ് അത് കുഞ്ചുസ്വാമിയുടെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് 3¾ രൂപ കൊണ്ട് കൃത്യം പോയിട്ട് തിരിച്ചു വരാനുള്ള പൈസ, അതുപോലെ പോയിട്ട് വരുന്ന വഴിക്ക് കഴിക്കാനുള്ള ഭക്ഷണം, ഇതെല്ലാം കരുതി അദ്ദേഹം വളരെ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഭഗവാന്റെ പ്രസാദം ആയിട്ടുള്ള ഭക്ഷണം കിട്ടുകയും ചെയ്തു, അതുപോലെ ഒരു പൈസ പോലും കൂടുതൽ എനിക്ക് തന്നില്ല, ആവശ്യത്തിനുള്ളത് മാത്രമേ തന്നിട്ടുള്ളൂ. അന്ന് മാത്രമല്ല, ജീവിത അവസാനം വരെ ആവശ്യത്തിലധികം ഒരു പൈസ പോലും എനിക്ക് കരുതേണ്ടി വന്നിട്ടില്ല, ഞാൻ കരുതാറില്ല, വേണ്ടതൊക്കെ ആ സമയത്ത് എത്തിച്ചേരുമെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അപരിഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ശീലിക്കേണ്ട ഒരു മൂല്യമാണ്. വേണ്ടത് മാത്രം സ്വീകരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദേവി അപരിഗ്രഹയാണ്, നിഷ്പരിഗ്രഹ എന്നാണ് ആ നാമം കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ 184-ാമത്തെ നാമമാണ് നിസ്തുല എന്നുള്ളത്. തുലനം ചെയ്യപ്പെടാൻ സാധിക്കാത്തവൾ, നിരുപമയാണ്, ഉപമയില്ലാത്തവൾ, അതുല്യയാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഒരു കാരണം, ഒരു ദൃഷ്ടാന്തം, ഇത് രണ്ടും ഇല്ലാത്തവളാണ്. ഹേതു ദൃഷ്ടാന്തവർജിത എന്നാണ് ഇതിൻ്റെ വ്യാഖ്യാനം. ചില കാര്യങ്ങളെ ഉപമിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ രാമരാവണ യുദ്ധം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഒരാൾ ചോദിച്ചു. അത് കണ്ട ആൾ പറഞ്ഞു, അയാൾക്ക് വാക്കുകളില്ല, വാക്കുകൾക്ക് അപ്പുറമാണ് ആ യുദ്ധം. അത്രയും ആൾക്കാരും അത്രയും അത്ഭുതമായ പരാക്രമങ്ങളും, ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന മാതിരിയുള്ള യോദ്ധാക്കളും, അതുകൊണ്ട് അവർക്ക് ഉപമിക്കാൻ സാധിക്കില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഗഗനം ഗഗനാകാരം സാഗര സാഗരോപമ രാമരാവണയോർയുദ്ധം രാമരാവണയോറിവ. രാമരാവണ യുദ്ധം എങ്ങനെയുണ്ടായിരുന്നു വെച്ചാൽ രാമരാവണ യുദ്ധം പോലെ ഉണ്ടായിരുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ. അതിന് മറ്റൊരു ഉപമ ഇല്ല. ആകാശം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ആകാശം പോലെ, സമുദ്രം എങ്ങനെയാണെന്ന് വെച്ചാൽ സമുദ്രം പോലെ, അല്ലാണ്ട് അതിന് മറ്റൊരു വസ്തു അതിന് ഉപമിക്കാനില്ല. അതുപോലെയാണ് ദേവി,
ദേവി ദേവിയുടെ സ്വഭാവം സ്വരൂപം എങ്ങനെയാണ്? ദേവി ദേവിയെ പോലെ തന്നെ, അതിന് കൂടുതലൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് നിസ്തുലയാണ് ദേവി, അതുകൊണ്ടാണ് ഇതിൽ നിരുപമായ നമ എന്നൊക്കെ, സമാന അധിക വർജിത നിരുപമ എന്നൊക്കെ ദേവിക്ക് പേര്. ദേവിക്ക് തുല്യമായിട്ട് ഒരാളില്ല, ദേവിയേക്കാൾ വലുതായിട്ട് ഒരാളില്ല, അതുകൊണ്ട് ഉപമിക്കാൻ സാധിക്കില്ല. സൗന്ദര്യലഹരിയിൽ ഇങ്ങനെ ശങ്കരാചാര്യ സ്തുതിക്കുന്നു: ത്വദീയം സൗന്ദര്യം തുഹിന ഗിരികന്യെ തുലയിത്തും കവീന്ദ്രാഹ കൽപ്പന്തെ കഥമപി വിരിഞ്ചി പ്രഭൃതയ യത് ആലോക ഔത്സുക്യാത് അമരലലനാഹ യാന്തി മനസ തപോപി ദുഷ്പ്രാഭാമപി ഗിരിശ സായുജ്യ പദവിയും. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: കവീന്ദ്രന്മാരൊക്കെ നിന്നെ സ്തുതിക്കാൻ ശ്രമിക്കുന്നു. ചെറിയവരൊന്നല്ല, ബ്രഹ്മാവ്, ആദിശേഷൻ, 1000 നാക്കുള്ള ആദിശേഷനൊക്കെയാണ് ഈ ശ്രമത്തിന് പുറപ്പെടുന്നത്. നിൻ്റെ സൗന്ദര്യത്തെ അവർ മുഖം നിലാവിനെ പോലെയാണ്, പുരികം വില്ല് പോലെയാണ്, കണ്ണ് താമര പോലെയാണ് എന്നൊക്കെ അനവധി രീതിയിൽ അവർ ശ്രമിക്കുന്നു, പക്ഷേ അവരൊക്കെ പരാജയപ്പെടുന്നു. കഥമപി എന്നാണ്, എങ്ങനെയൊക്കെയോ അവർ ഓരോ പ്രപഞ്ചത്തിലുള്ള ഓരോ വസ്തുക്കളോട് അതുപോലെയാണ് ഇത്, ഇതുപോലെയാണത് എന്നൊക്കെ തുലനം ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അവർക്കത് പൂർണ്ണമായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു അംശത്തിൽ തുലനം ചെയ്യാൻ സാധിക്കും. ദേവിയുടെ മുഖപത്മം പൂർണ്ണചന്ദ്രനെ പോലെയാണ്, ദേവിയുടെ മുടി ചമ്പക അശോക പുന്നാക സൗഗന്ധിക ലസത്കച എന്നൊക്കെ സുഗന്ധത്തോടു കൂടിയതും ഇന്ദീവര പുഷ്പങ്ങളെ പോലെയുള്ളതും കരിനീല നിറമുള്ളതുമാണ് അമ്മയുടെ മുടി എന്നൊക്കെ പറയുന്നു. ഒന്ന് പറയുമ്പോൾ വേറൊരു വശം അതിൽ വരുന്നില്ല. ഇന്ദീവര പുഷ്പം പോലെയാണ് എന്ന് പറയുമ്പോൾ നിറം മാത്രമേ അതിന് പറയാൻ സാധിക്കുന്നുള്ളൂ. ഒരു വശത്തിൽ അത് ശരിയാകുമ്പോൾ ഒരു വശത്തിൽ അത് പൂർണ്ണമാകുന്നില്ല, അതിന് ചുരുണ്ടിരിക്കുന്നില്ല എന്നുള്ള വശം അതിൽ വരുന്നില്ല. ദേവിയുടെ മുടിക്ക് സുഗന്ധമുണ്ട് എന്നാണ് പറയുന്നത്, ആ ഒരു വശം അതിലേക്ക് വരുന്നില്ല. അങ്ങനെ എങ്ങനെ തരണം ചെയ്താലും അതിൽ പറയപ്പെടാത്ത വശങ്ങൾ പലതും ഉണ്ടാകും. അതുകൊണ്ട് ദേവിയെ ഒരു വസ്തു കൊണ്ടും തുലനപ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളതാണ് നിസ്തുലായേ നമഃ എന്നുള്ള നാമത്തിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം. സന്ധ്യാദീപം. കരാളദംഷ്ടചക്ഷുർഭ്യാം സംചക്ഷാണോ ദഹന്നിവാ അഭിപ്ലുത്യ സ്വഗതയാഹതോ സീത്യാഹനധരീ. കരാളദംഷ്ടചക്ഷുർഭ്യാം സംചക്ഷാണോ ദഹന്നിവാ അഭിപ്ലുത്യ സ്വഗതയാഹതോ സീത്യാഹനധരീ. ഭാഗവതത്തിൽ തൃതീയ സ്കന്ധത്തിൽ 19-ാമത്തെ അധ്യായമാണ് നമ്മളിപ്പം കേട്ടുകൊണ്ടുവരുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 19-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ ശ്ലോകമാണ്. നമുക്ക് ആദ്യം ആ ശ്ലോകത്തിൽ നിന്ന് പരിചയപ്പെടാം. കരാളദംഷ്ട്രഹ ചക്ഷുർഭ്യാം സംജക്ഷാണോ ദഹന്നിവ അഭിപ്ലുത്യ സ്വഗതയാ ഹതോസീത്യ ആഹനധരിം. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. അതിനു മുന്നേ അർത്ഥം കൃത്യമായി മനസ്സിലാക്കാൻ പശ്ചാത്തലം ഒന്നറിയേണ്ടതുണ്ട്. എന്തൊന്നാണ് പശ്ചാത്തലം? യുദ്ധക്കളമാണ്. ആരൊക്കെ തമ്മിൽ യുദ്ധം ചെയ്യുന്നു? ഹിരണ്യാക്ഷനും യജ്ഞവരാഹമൂർത്തിയായ ഭഗവാനും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. അതിഗംഭീരമായിട്ട് ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ യുദ്ധത്തിന് സാക്ഷികളായി ദേവന്മാർ, ബ്രഹ്മാവ്, മരീച് തുടങ്ങിയ മഹർഷിമാരൊക്കെ നിൽക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം? രണ്ടു പേർക്കും വേണ്ടത് ഭൂമിയാണ്. അപ്പോൾ ഭൂമിക്ക് വേണ്ടി, ഭൂമിയെ തൻ്റെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഹിരണ്യാക്ഷനും ഭൂമിയെ സംരക്ഷിച്ച് നിലനിർത്തുന്നതിന് വേണ്ടി ഭഗവാനും തമ്മിൽ ഗംഭീരമായ യുദ്ധം നടക്കുന്നു. ആ യുദ്ധക്കളത്തിൽ സംഭവിക്കുന്ന ഓരോരോ സംഭവങ്ങളെ വിസ്തരിച്ച് പറയുകയാണ്. എങ്ങനെയൊക്കെ അവർ യുദ്ധം ചെയ്തത് എന്നുള്ളത് വിസ്തരിച്ച് പറയുകയാണ്. ഈ ശ്ലോകത്തിലെ പദങ്ങളുടെ അർത്ഥത്തിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ഈ ക്രോധാവിഷ്ടനായ ഹിരണ്യാക്ഷൻ ചുണ്ടമർത്തിക്കടിച്ചു എന്നൊക്കെ പറഞ്ഞു.
ഇന്ദ്രിയങ്ങൾക്ക് മുകളിലുള്ള നിയന്ത്രണം തീർത്തും ഇല്ലാതെയായി. ഭഗവാന് പ്രത്യേകിച്ച് ഭാവമാറ്റമൊന്നും വരുന്നൊന്നുമില്ല. ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ ഭഗവാനത് സ്വയം സ്വീകരിക്കുകയാണ്. ഇവനാകട്ടെ, ഇവനെ ഈ ഭാവങ്ങൾ സ്വീകരിക്കുക, അതാണ് ഈ യോഗ്യന്മാരും സാധാരണ ലൗകികരും തമ്മിലുള്ള വ്യത്യാസം. യോഗ്യന്മാർക്ക് വികാരം വരില്ല എന്ന് പറയാൻ വയ്യ. മഹർഷിമാർക്ക് ഭഗവാന്മാർക്ക് വികാരങ്ങളൊക്കെ വരും. ദേഷ്യം അവർക്ക് വരുന്നുണ്ട്. ദേഷ്യം വരണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. ലോകത്തിൽ ദേഷ്യം വേണ്ടെന്നാരും പറഞ്ഞിട്ടില്ല. ദേഷ്യം ആവശ്യമാണ്. നമുക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണമെങ്കിൽ ദേഷ്യം ആവശ്യമാണ്. വികൃതി കാണിക്കുന്ന മകനോട് സമാധാന ചിത്തനായി സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ വികൃതി നിർത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ ദേഷ്യം വേണ്ടത് തന്നെയാണ്. ദേഷ്യം വേണ്ടാത്തൊരു വികാരം എന്നാരും പറഞ്ഞില്ല. കാമം വേണ്ടാത്ത വികാരം എന്നാരും പറഞ്ഞിട്ടില്ല. കാമമാണ് ലോകത്തെ തന്നെ നിലനിർത്തുന്നത്. ഈ വികാരങ്ങൾക്കൊക്കെ മുകളിൽ നമുക്ക് നിയന്ത്രണം വേണം. നമ്മളെ ഇവ അതിൻ്റെ നിയന്ത്രണത്തിൽ, അതുകളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന അവസ്ഥ ഉണ്ടാവരുത്. പലപ്പോഴും ഇന്ന് അതാണ്ടാവുന്നത്. ദേഷ്യത്തിന് അടിമപ്പെടുമ്പോൾ, കാമത്തിന് അടിമപ്പെടുമ്പോൾ സ്വയം മറക്കുകയാണ്. ഞാൻ ആരാണ്? ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? ഞാൻ ഇപ്രകാരം ചെയ്യാൻ പാടുണ്ടോ? ഈ ചിന്തയൊക്കെ അങ്ങ് ഇല്ലാതെയാണ്. അപ്പോൾ ഇവിടെ ഈ അസുരൻ ഈ രീതിയിൽ വികാരങ്ങളാൽ അങ്ങ് ബാധിക്കപ്പെടുന്നു. ഭഗവാൻ വികാരങ്ങളെ സ്വീകരിക്കുന്നു. അതാണ് ഭഗവാൻ ഒരേ സമയത്ത് തന്നെ ഈ അസുരനോട് ദേഷ്യഭാവത്തിൽ പെരുമാറാനും അതേ സമയത്ത് ഈ അസുരൻ യുദ്ധധർമ്മം മാനിക്കുമ്പോൾ അവനെ ബഹുമാനിക്കാനും സാധിക്കുന്നു. യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് തന്നെ പ്രേമഗർഭേണ അപാംഗേന, നേരത്തെ പറഞ്ഞു, പ്രേമത്തോടുകൂടി ബ്രഹ്മാവിനെ നോക്കാൻ സാധിക്കുന്നു. സാധാരണ ഒരാൾക്ക് കഴിയില്ല. യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ എങ്ങനെയെങ്കിലും എതിരാളിയെ തോൽപ്പിക്കണം എന്നുള്ള ചിന്തയോടുകൂടിയിട്ട് പടപൊരുതിക്കൊണ്ടിരിക്കെ വേറെ വികാരമൊന്നും ഉള്ളിലേക്ക് വരില്ല. അവിടെ ക്രോധം മാത്രമാണ് വരിക. ഈ എതിരാളിയിൽ നിന്നും അടി കിട്ടുക, ശരീരം വേദനയാവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ക്രോധമേ ഉണ്ടാവുള്ളൂ. അവിടെ പ്രേമമോ ബഹുമാനമൊന്നും ഉണ്ടാവില്ല. ഭഗവാൻ ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് കാണിക്കുന്നത് എന്തിനെയാണ്? ഈ വികാരങ്ങളെയൊക്കെ ഭഗവാൻ സ്വീകരിക്കുകയാണ് എന്നതിനെയാണ്. അങ്ങനെയാണ് മഹർഷിമാർ, അവർ യഥേഷ്ടം വികാരങ്ങളെ സ്വീകരിക്കുന്നു. അവരുടെ നിയന്ത്രണത്തിലാണ് വികാരങ്ങൾ. ഇവിടെ ഭഗവാൻ ഈ സാഹചര്യങ്ങളാൽ ബാധിക്കപ്പെടാതെ, വികാരങ്ങളാൽ ബാധിക്കപ്പെടാതെ അവനോട് യുദ്ധം ചെയ്യുന്നു. ഇവനാകട്ടെ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ അമർഷ പരിപ്ലുതേന്ദ്രിയ, ഇന്ദ്രിയങ്ങളൊക്കെ ക്ഷോഭിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ യുദ്ധം ചെയ്യുന്നു. ഈ ശ്ലോകത്തിലേക്ക് ശ്രദ്ധിക്കുക. കരാളദംഷ്ട്രഹ ചക്ഷുർഭ്യാം, കരാളദംഷ്ട്രനാണ് ഈ ഹിരണ്യാക്ഷൻ. കരാളങ്ങളായ ദംഷ്ട്രകളോടുകൂടിയവന, ഭീകരന. ചക്ഷുർഭ്യാം സംജക്ഷാണ ദഹന്നിവ. അങ്ങനെ കരാളദംഷ്ട്രനായ ഹിരണ്യാക്ഷൻ തൻ്റെ ഭീകരങ്ങളായ നേത്രങ്ങളെക്കൊണ്ട് ദഹൻ ഇവ സംജക്ഷാണ, ദഹിപ്പിക്കുന്നതുപോലെ ഭഗവാനെ നോക്കി. എന്നിട്ട് അഭിപ്ലുത്യ സ്വഗതയാ ഹതോസീതി ആഹനധരിം. സ്വഗതയാ അഭിപ്ലുത്യ, അഭിപ്ലുത്യ എടുത്തു ചാടി തൻ്റെ ഗതയെക്കൊണ്ട് ഭഗവാനെ ആഞ്ഞടുക്കുകയാണ്. എന്തു പറഞ്ഞിട്ട്? ഹതോസീ ത്വം ഹതഹ അസീ, നീ ദാ കൊല്ലപ്പെട്ടിരിക്കുന്നു, നീ എന്നാൽ കൊല്ലപ്പെട്ടിരിക്കുന്നു, നിന്നെ ഞാൻ കൊല്ലാൻ പോവുകയാണെന്നും പറഞ്ഞ് അങ്ങ് എടുത്തു ചാടി ഹിരണ്യാക്ഷൻ ഹരിയായിട്ടുള്ള ഭഗവാനെ ആഞ്ഞടിച്ചു. കരാളദംഷ്ട്രനായ ഹിരണ്യാക്ഷൻ, ഭീകരങ്ങളായ ദംഷ്ട്രകളോടുകൂടിയ ഹിരണ്യാക്ഷൻ ദഹിപ്പിക്കുന്ന നോട്ടം ദാ ഭഗവാനെ നോക്കി. തൻ്റെ ഗതയും എടുത്ത് എടുത്തു ചാടി ഹരിയായ ഭഗവാനെ ആഞ്ഞടിച്ചു എന്നാണ് ഈ ശ്ലോകം പറയുന്നത്. ഇനി ഭഗവാൻ ആ അടിയെ ചെറുത്തു എന്നും, അങ്ങനെ യുദ്ധം ദാ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും അടി തടുത്തും വീണ്ടും കൊടുത്തും ദാ പുരോഗമിച്ച് പോവുകയാണ്. അത് നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. ചിലർ ചോദിക്കും, നിങ്ങളുടെ ജാതിയിൽ എന്താണ് ഇത്രയും ദേവീദേവന്മാർ? വാസ്തവത്തിൽ ഇത് ചോദിക്കാൻ ആർക്കും അധികാരമില്ല. എന്തുകൊണ്ട്? ഈ ചോദിക്കുന്ന വ്യക്തി എല്ലാ ദിവസവും മത്സ്യം മാംസാദികൾ ഒരു പക്ഷേ കഴിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളെന്താ എല്ലാ ദിവസവും മത്സ്യം മാംസാദികൾ കഴിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ആ വ്യക്തി ചിലപ്പോൾ ഒരു വ്യായാമവും കാണത്തില്ല. ചിലപ്പം 35-40 വയസ്സിൽ അറ്റാക്കും വരും. ചിലപ്പോൾ മദ്യപാനവും കാണും. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെയാണ് നമ്മളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ മതത്തിൽ എന്താണ് ഇത്രയും ദൈവങ്ങൾ? എന്നാൽ പിന്നെ ചോദിക്കാം, നിങ്ങളുടെ ശരീരത്തിൽ എന്താ ഇത്ര അവയവങ്ങൾ? ഇത്ര അവയവങ്ങളല്ല, നിങ്ങൾ തന്നെയല്ലേ? കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, നാക്ക്, ഇതെല്ലാം നിങ്ങൾ തന്നെയല്ലേ? അപ്പം
അപ്പോൾ ഇവിടെ റെസ്ട്രിക്ഷൻസ് ഇല്ല. നിങ്ങൾക്കിഷ്ടമുള്ള ദേവനെ തിരഞ്ഞെടുക്കുക. അമ്മ പറഞ്ഞു, മക്കളെ ഒരു ദേവനെയും ധ്യാനിക്കണ്ട, നഖം ധ്യാനിച്ചോ, വിരൽ ധ്യാനിച്ചോ, തലമുടി ധ്യാനിച്ചോ. തലമുടിയെപ്പറ്റി പറഞ്ഞപ്പോഴാണ് വലിയൊരു കഷ്ടം ഇന്നത്തെ സ്ഥിതിയിൽ നടക്കുന്നുണ്ട്. എന്താണ്? ചില പെൺകുട്ടികളൊക്കെ നമ്മളുടെ അടുത്ത് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്, സ്വാമിജി തലമുടി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ശരീരത്തിൻ്റെ ഹീറ്റ് കൊണ്ടായിരിക്കാം. ചിലർക്ക് ഇങ്ങനെ ഡിപ്രഷനായിപ്പോയി. കാരണം കുളിമുറി കയറിയിരുന്ന് കരയുകയാണ് ഒന്നും രണ്ടും മണിക്കൂർ. ഇത്ര ഇത്രയും മുടിയാണ് പോകുന്നത്, ടെൻഷൻ. 24 മണിക്കൂറിൽ 14 മണിക്കൂർ എ സി. മെഷീൻസിന് അവിടെ പ്രാധാന്യം, അവിടെ വ്യക്തികൾ വലിയ പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ സ്കിൻ ഡിസീസസ് ഉണ്ടാകാം, തലമുടി പോകാം. ഇപ്പോൾ സ്ത്രീജനങ്ങൾക്കും കഷണ്ടി വരുന്നുണ്ട് എന്നുള്ളത് വലിയൊരു സംഭവമാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്ത്രീയും പുരുഷനും സമത്വത്തിലേക്ക് വരുന്നുണ്ട് വാസ്തവത്തിൽ. പണ്ട് പുരുഷന്മാർക്ക് മാത്രമാണ് കഷണ്ടി വന്നുകൊണ്ടിരുന്നത്. പണ്ടത്തെ കാലത്തൊക്കെ കഷണ്ടി, കുടവയറ്, കൊമ്പം മീശമൊക്കെ ഒരു വലിയ കാര്യമാണ്. നമ്മളതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരു കൂട്ടർക്കും വന്നു കഴിഞ്ഞാൽ ഒരു സമാനത വരുമല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. സമാനതയ്ക്ക് വേറൊരർത്ഥമുണ്ട്. രണ്ടുപേരും ആനയെപ്പോലെ ഇരിക്കുകയാണെങ്കിൽ സമാനതയായി. എന്തായാലും ശബരിമല അയ്യപ്പനാണ്. എന്താണ്? അയ്യ, അപ്പ, അയ്യപ്പ അല്ലേ. അദ്ദേഹം അയ്യനാണ്, അപ്പനുമാണ്. അയ്യൻ ഈശ്വരൻ എന്നൊരർത്ഥമുണ്ട്, അപ്പൻ അച്ഛനുമാണ്. അങ്ങനാകുമ്പം അത് ധർമ്മശാസ്ത്ര ക്ഷേത്രവും ആകാം, അയ്യപ്പ ക്ഷേത്രവും ആകാം. കാരണം അപ്പനുമാണ് അദ്ദേഹം, അയ്യനുമാണ്, ബ്രഹ്മചാരിയുമാണ്, ഗൃഹസ്ഥനുമാണ്, എല്ലാം പറയാം. ഇപ്പോൾ ഗണപതിയുടെ ചില മന്ത്രങ്ങളിൽ ഓം ശ്രീ വല്ലഭായ നമഃ എന്ന് പറയും. അതായത് മഹാലക്ഷ്മിയുടെ ഭർത്താവ് എന്നൊരു സങ്കല്പം ഗണപതിക്കുണ്ട്. അടുത്ത മന്ത്രം ഓം ബ്രഹ്മചാരിണേ നമഃ, ബ്രഹ്മചാരിക്ക് നമസ്കാരം. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് വന്ന പൂർണ്ണത. പൂർണ്ണതയാണോ? എല്ലാം ഉൾക്കൊള്ളും, എല്ലാം ഉൾക്കൊള്ളും പൂർണ്ണതയിൽ. എല്ലാം ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ പൂർണ്ണത എന്ന് പറയാനും പറ്റത്തില്ല. അത് അപൂർണതയാണ്. ആ പൂർണ്ണത കർമ്മത്തിലൂടെ ഉണ്ടാവില്ല, ആ പൂർണ്ണത ജ്ഞാനത്തിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് അമ്മയും ഭഗവാൻ കൃഷ്ണനും രമണ മഹർഷിയും എല്ലാവരും നമ്മളെ പഠിപ്പിക്കുന്നു. ശിവരാത്രി ആഘോഷിക്കുന്നു. ശിവൻ്റെ രാത്രിയാണ് നമ്മൾ ആഘോഷിക്കുന്നത്, ശിവൻ്റെ പകൽ ആഘോഷിക്കുന്നു എന്നില്ല. ശിവപകലാഘോഷം, ശിവപകലാഘോഷമില്ല, ശിവരാത്രി ആഘോഷമാണ്. എന്തുകൊണ്ടാണ് ശിവൻ രാത്രിയെ പകലാക്കുക ചെയ്യുന്നത്? രാത്രിയെ പകലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റുക എന്നർത്ഥമാണ്. ഉറക്കത്തിലും ഉണർവുണ്ടാവുക എന്നർത്ഥമാണ്. സന്ധ്യാദീപം. പാണിഗ്രഹണം എന്ന ആദ്യത്തെ ആ ഒരു ചടങ്ങ് കൊണ്ട്, അതാണ് വാസ്തവ എന്താണ് വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്. താലികെട്ടലോ ബാക്കിയൊക്കെ വിവാഹത്തിൻ്റെ പൂർവമായി നടത്തുന്ന ചില ഉപാംഗങ്ങളാണ്. ആഭരണങ്ങൾ അണിയിച്ച് കന്യകയെ ദാനം ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തിൽ നടത്തുന്ന മറ്റ് ചടങ്ങുകളാണ് ബാക്കിയെല്ലാം. ഏറ്റവും പ്രധാനം ഇതുമാത്രമാണ്. ഇതുകൊണ്ട് വധൂവരന്മാർ ഒന്നായിത്തീരുന്നു എന്നാണ്. എന്നല്ല, അന്തിമ കാലഘട്ടം വരെ പിരിയാതിരിക്കണം എന്നൊരു സങ്കല്പം കൂടി അതിനകത്തുണ്ട്. ഈ മുമ്പ് പറഞ്ഞ കൗതുക ബന്ധനമെന്ന വിവാഹ നിശ്ചയത്തിൽ കൂടി പരസ്പരന്മാരായിത്തീർന്ന് ഒന്നായിത്തീർന്നാൽ ഒരിക്കലും ഒരു കാലഘട്ടത്തിലും വിവാഹം കഴിഞ്ഞ് ബന്ധത്തെ വേർപെടുത്താൻ ആവില്ല. കാരണം അത്രയ്ക്ക് പരസ്പരം ബന്ധിച്ചു നിൽക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ജീവിത സൗഭാഗ്യങ്ങൾ അങ്ങേയറ്റമരെയും നമ്മൾക്ക് ഒന്നിച്ചു ചേർന്ന് അനുഭവിക്കാം. സുഖവും
ദുഃഖവും എന്തായാലും ജീവിതത്തിൽ വരുന്ന സമസ്ത അനുഭവങ്ങളെയും ഒന്നിച്ചു ചേർന്നാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നു കാണിക്കുന്ന ഒരു മന്ത്രമാണ് വാസ്തവത്തിൽ പാണിഗ്രഹണ മന്ത്രം. അങ്ങനെ സൗഭാഗ്യത്വത്തിന് വേണ്ടി ഈ പതിയാൽ നിൻ്റെ ഹസ്തം സ്വീകരിച്ചുകൊണ്ട് അന്തിമ കാലഘട്ടം വരെയും ഒന്നായി തീർന്ന് യജ്ഞങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വാസ്തവത്തിൽ ഗാർഹസ്ഥ്യം എന്നുള്ളതൊരു യജ്ഞം തന്നെയാണ്. ആ യജ്ഞാനുഷ്ഠാനത്തിന് ഇവർ രണ്ടുപേരും ഒരുപോലെ ബാധ്യസ്ഥരാണ്, ഒരുപോലെ സ്വീകരണീയരാണ്. വിവാഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശ്യവും സങ്കല്പവും ഒരു പുത്ര ഉത്പാദനമാണ്, അല്ലാതെ ഇന്ന് കാണുന്ന പോലെയുള്ള അനേക തരത്തിലുള്ള കാമകേളികളുടെ ഒരു കൂത്തരങ്ങല്ല വിവാഹ ജീവിതം. അതുകൊണ്ടുണ്ടാവേണ്ടത് ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു സന്താന പരമ്പരയുടെ സൃഷ്ടികർത്താക്കളായിട്ട് ഞങ്ങൾ മാറണം എന്നുള്ള അതിമനോഹരമായൊരു സങ്കല്പവും അതിന് ചേരുന്ന കുറച്ച് പ്രാർത്ഥനകളും മന്ത്രങ്ങളും ചടങ്ങുകളും ഹോമങ്ങളും യജ്ഞങ്ങളും ഒക്കെ വിവാഹത്തിലുണ്ട്. ഇതൊരു ആശ്രമത്തിൻ്റെ തുടക്കമാണെങ്കിൽ ആശ്രമത്തിൽ നിന്നും ആശ്രമത്തിലേക്ക് മാറി എന്ന് കാണിക്കാൻ കുറേ ചടങ്ങുകൾ വിവാഹത്തിന് അനിവാര്യമാണ്. വെറുതെ ഞങ്ങൾ ഇന്ന് വിവാഹിതരായി എന്ന് പ്രഖ്യാപിച്ച് പിന്തിരിയുന്നതിനേക്കാൾ കുറേ ചടങ്ങുകളിൽ കൂടി കുറേ ബന്ധുക്കളും ജനങ്ങളും സജ്ജനങ്ങളും ഒന്നിച്ച് കൂടി ചേർന്നിരുന്ന് അവിടെ നടത്തുന്ന കുറേ സമയം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയ ആവണം വിവാഹം. അതിൽ കൂടിയാണ് ഞങ്ങൾ ഒന്നിക്കുന്നത് എന്നും ഇത്രയധികം ചടങ്ങുകൾ ഇതിനാവശ്യമുണ്ടെന്നും ഈ ചടങ്ങുകൾ ഞങ്ങളെ ഒന്നിച്ച് കൂട്ടിച്ചേർക്കാനുള്ളതാണ് എന്നും ഞങ്ങളുടെ മനസ്സുകൾ ഒന്നായിത്തീരട്ടെ എന്നും ഞങ്ങൾക്ക് സത്സന്താനങ്ങൾ ഉണ്ടാവട്ടെ എന്നും ഞങ്ങളുടെ വാക്കുകൾ ഒന്നായിത്തീരട്ടെ എന്നും ഞങ്ങളുടെ പ്രവർത്തികൾ ഒന്നായിത്തീരട്ടെ എന്നും ഓരോ തരത്തിൽ ഒരു 6-7 പ്രതിജ്ഞകൾ ഈ വിവാഹത്തിൻ്റെ 1-2 ചടങ്ങുകളായിട്ട് വധൂവരന്മാർ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. രാജഹോമം നടത്തി അശ്മാരോഹണം എന്ന് പറഞ്ഞ് എന്താണ് അശ്മേവ സ്ഥിരാഭവ ഈ കല്ലുപോലെ ഉറച്ചവളായിത്തീരട്ടെ എന്ന് ഒരു അശ്മാരോഹണവും അതിനുശേഷം സപ്തപതികളെന്ന 7 മന്ത്രങ്ങളും 7 ചുവടുകളും. ഇതുകൊണ്ട് ഈ വധൂവരന്മാർ ഒന്നായിത്തീരലാണ്. നമുക്ക് ഒന്നായിത്തീരാൻ വേണ്ടി അനുഷ്ഠിക്കുന്ന കുറേ ചടങ്ങുകൾ വിവാഹത്തിന് വേണം. ഒരു ചടങ്ങും ഇല്ലാതെ വിവാഹം തീരുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനെ കുറേ ചടങ്ങുകളിൽ കൂടി ആ വിവാഹത്തിൻ്റെ പ്രക്രിയ പൂർണ്ണമാകുമ്പോൾ. എന്തൊക്കെയോ കർമാനുഷ്ഠാനത്തിൽ കൂടി മാത്രമാണ് ഞങ്ങൾ ഒന്നായിത്തീരുന്നത്. വെറും പ്രഖ്യാപനമല്ല വിവാഹം അല്ലെങ്കിൽ ഉദ്വാഹം എന്നുള്ളത്. ഈ നമ്മുടെ സംസ്കാരങ്ങൾ, അതായത് ഈ ഷോഡശ സംസ്കാരങ്ങൾ പറഞ്ഞിരിക്കുന്ന വിവാഹത്തിൻ്റെ പഴയ സംസ്കാര ഘട്ടങ്ങളും ഘടകങ്ങളും നമ്മെ അത് ബോധ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വാസ്തവത്തിൽ വിവാഹത്തിൻ്റെ ഒരു വലിയ വിവാഹമെന്ന സംസ്കാരത്തിലേക്ക് നമ്മൾ എടുത്തു ചാടേണ്ടത്. അങ്ങനെയാണ് ഇത്രയും കഴിയുമ്പോൾ മാത്രമാണ് ഞങ്ങൾ വിവാഹിതരായിത്തീർന്നു എന്ന് സ്വയം അറിയുവാനും ഒരിക്കലും വേർപെടാനാവാത്ത മട്ടിലുള്ള ഒരു പാരസ്പര്യത്തിൻ്റെ ദൃഢതയെന്ന ബന്ധം വിവാഹ ജീവിതത്തിൽ അനിവാര്യമായി തീരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ആണ് ഒരു കാലഘട്ടത്തിൽ ഭാരതീയരായ കുടുംബ ബന്ധങ്ങളെ അല്ലെങ്കിൽ ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ തുടക്കത്തെ നിരന്തരമായും ആവർത്തിച്ച് ഉറപ്പിച്ചു കൊണ്ടുവന്ന് ആ ഒരു കാലഘട്ടത്തിൻ്റെ ബന്ധം കൊണ്ടാണ്. ഇന്ന് അതൊക്കെ നിസ്സാരമായും കാറ്റിൽ പറത്തിയും കളഞ്ഞിട്ട് വിവാഹമെന്ന് പറയുന്നത് ഒരു വെറും ചടങ്ങുകൾ മാത്രമായി പരിണമിച്ച് അതിൻ്റെ പരിണത ഫലമായി ഉണ്ടാകാവുന്ന വിവാഹത്തിൻ്റെ അനന്തരഫലങ്ങളിൽ കൂടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേർപാടുകൾ, വിരഹങ്ങൾ, വേദനകൾ, കലഹങ്ങൾ, പ്രശ്നങ്ങൾ ഇതെല്ലാം ഇന്ന് ആധുനിക സമൂഹം ശരിക്കും നേരിടുമ്പോഴാണ് ഈ ഉദ്വാഹ സംസ്കാരത്തിൻ്റെ കാലികമായ പ്രാധാന്യം നമുക്ക് ശരിക്കും തിരിച്ചറിയേണ്ടതാണ്. അതിന് ജാതി, വർണ്ണ, മത വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വിവാഹമെന്ന ചടങ്ങുണ്ട്. അവരവരുടേതായ വിശ്വാസങ്ങൾക്കനുസരിച്ച് കുറേ മാറ്റങ്ങളുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസൽമാനായാലും ആർക്കായാലും വിവാഹത്തിന് കുറേ ചടങ്ങുകളുണ്ട്. ഹിന്ദുക്കൾക്ക് തന്നെ പല പല ഭേദങ്ങൾ, പല പല എന്താ ചടങ്ങുകളുണ്ട്. വാസ്തവത്തിൽ ഈ ഓരോ ചടങ്ങുകളും ഈ ഓരോ സംസ്കാരമാണ്. ആ ഓരോ സംസ്കാരത്തിൽ കൂടി ഈ ഒരു പാരസ്പര്യ ബന്ധത്തിൻ്റെ ദൃഢതയാണ് വീണ്ടും വീണ്ടും നമുക്ക് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ആചരിക്കുന്ന വിവാഹ സംസ്കാരം എല്ലാ മനുഷ്യർക്കും അപരിഹാര്യമായൊരു സംസ്കാരം ആവേണ്ടതാണ്, ആയിത്തീരേണ്ടതാണ്. Thank you.